ഇനി കന്നിക്കൂറാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാരുടെ ഈ മാസത്തെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങളാണ് അവർക്ക് വരാൻ പോകുന്നത്. ജോലികളൊക്കെ ഇങ്ങോട്ട് വന്ന് ചേരുന്ന ഒരു സമയമാണ്. എങ്കിലും ആലോചനയില്ലാതെ പ്രവർത്തിച്ചാൽ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയും ആ പ്രവൃത്തി മണ്ഡലം നമുക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവുക. സന്താനങ്ങളെ കൊണ്ട് വളരെ ദോഷം അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവരുടെ പ്രവൃത്തികളൊക്കെ ഒത്തിരി കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. കാര്യം ഈ ചില ആളുകൾ അവർ അങ്ങോട്ട് നല്ലതാക്കാൻ ചെന്നാലും അവർ നമ്മളെ കൂടെ വലിച്ച് അവരുടെ കൂട്ടത്തിലിട്ട് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അമ്മയായാലും മക്കളായാലും ആരായാലും ഇപ്പോൾ ആര് നമ്മളോട് പ്രതികരിച്ച് നിൽക്കുന്നുവോ അവരെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള നീതിയായിട്ടുള്ള വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ നമുക്ക് ഒത്തിരി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഒട്ടന ഒട്ട് തീർന്നു കിട്ടുന്നൊരു അവസരമാണ്. അതുപോലുള്ള നല്ല കൂട്ടുകാരെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നല്ല വഴികളിൽ കൂടി പോയാൽ നല്ല കൂട്ടുകാരെ കിട്ടും, ചീത്ത വഴികളിൽ പോയാൽ ചീത്ത കൂട്ടുകാരെയും കിട്ടും. അതുകൊണ്ട് നല്ല വഴികളിൽ കൂടി പോയി സന്മാർഗത്തിൽ കൂടെ പോയി നല്ല പ്രവർത്തികൾ ചെയ്ത് നല്ല അധ്വാനം ചെയ്ത് നമുക്ക് നല്ല സാമ്പത്തികം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പിന്നെ മാതാവിനെ കൊണ്ടുള്ള ദുഃഖങ്ങൾ, അതായത് മാതാവിൻ്റെ വിയോഗം പോലെ അങ്ങനെയുള്ള മാതൃ അല്ലെങ്കിൽ മാതൃപിതൃ വിയോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം അത് വിയോഗങ്ങളെന്ന് പറഞ്ഞാൽ ദൂരയാത്ര ചെയ്യുന്ന ഒരു സമയങ്ങൾ വരും, മരണപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരും, അസുഖങ്ങൾ പിടിച്ച് അവരിൽ നിന്ന് നമുക്കൊരു ഗുണങ്ങൾ കിട്ടാതെ വരുന്ന ഒരു സന്ദർഭങ്ങളുണ്ടാവും. ഇതൊക്കെ കുറേ ശിവപ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് മൃത്യുഞ്ജയ അർച്ചനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് ഈ ചെറിയ ചെറിയ വിഷമങ്ങളെയൊക്കെ മാറ്റേണ്ടതാണ്. ജോലി സാധ്യത കൂടുന്ന ആ സന്ദർഭങ്ങളൊക്കെ ഒഴിവായി പോവാതിരിക്കാൻ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവേണ്ടതാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ശനീശ്വര ക്ഷേത്രങ്ങളിലൊക്കെ അയ്യപ്പ ക്ഷേത്രത്തിലോ മറ്റോ വഴിപാടുകളൊക്കെ ചെയ്ത് നീലാഞ്ജനമൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥകളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക ലബ്ധി, ഐശ്വര്യ ലബ്ധി, മനസ്സിന് സന്തോഷ ലബ്ധി, ഇങ്ങനെയുള്ള ഒട്ടനേകം ഐശ്വര്യങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. അതെല്ലാം നമുക്ക് പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് കൊണ്ടുവന്നാൽ എല്ലാം നല്ല ഐശ്വര്യപ്രദമായിരിക്കും. അതുപോലെ ശാരീരിക ബുദ്ധിമുട്ട് നമ്മൾ ആശുപത്രിയിൽ പോയി വൈദ്യന്മാരെയൊക്കെ കണ്ട് തന്നെ അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് മാറ്റേണ്ടതാണ്. അങ്ങനെയുള്ള അവസരങ്ങളെ നമ്മൾ നിസാരമായി തള്ളിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൈസ ചിലവാകുമെന്നും പറഞ്ഞുകൊണ്ട് അത് ആശുപത്രി പോവാതിരിക്കരുത്. ആശുപത്രി വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതിനെയൊക്കെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.